ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. വലിയ സംഭവമൊന്നുമല്ല, നമ്മൾ കൊത്തുപൊറോട്ട, നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന കൊത്തുപൊറോട്ട എങ്ങനെ ഉണ്ടാക്കാം, വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചിരുന്നു. നമ്മൾ തട്ടുകടയുടെ ടേസ്റ്റ് ഒക്കെ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മളൊരു മൂന്ന് പൊറോട്ട എടുത്ത് കൊത്തുപൊറോട്ട എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളിലേക്ക് കത്തിക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പീസ് പീസാക്കണം. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി, വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അത്രയും നല്ലത്. അപ്പോൾ കൊത്തുപൊറോട്ട നമ്മൾ എന്തായാലും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിനുശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ എടുക്കാം, ഓയിൽ വേണ്ടവർക്ക് ഓയിൽ എടുക്കാം. ഞാൻ എന്തായാലും വെളിച്ചെണ്ണ എടുത്തേക്കണം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സബോള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക. ഒരു രണ്ട് സബോള എടുത്താൽ മതി. രണ്ട് സബോള എടുത്തിട്ട് നമ്മൾ ഓംപ്ലേറ്റിനൊക്കെ അരിയില്ല, അതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ. എന്നിട്ട് അതൊന്നിട്ട് വഴറ്റുക. നമ്മൾ ഒരുപാട് ബ്രൗൺ കളർ ആവണവരെ വഴറ്റുണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഇപ്പം എന്തായാലും നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, അപ്പോൾ കുറച്ച് നേരം വഴറ്റിയിട്ട് അവസാനം ഇട്ടാൽ മതി. സാധനം എന്തായാലും ചിക്കൻ കറി നമ്മൾ എടുക്കുമ്പോൾ ചിക്കൻ കൊത്തുപൊറോട്ടയാണ് മെയിൻ ഉണ്ടാക്കണം. പല രീതിയിൽ ഉണ്ടാക്കാം, വെജ് വേണമെങ്കിൽ ഉണ്ടാക്കാം. നമ്മൾ എന്തായാലും ചിക്കൻ കൊത്തുപൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ സബോളയുടെ ഇടയിൽ കുറച്ച് കറിവേപ്പില ഇട്ടു. സബോളയ്ക്കൊപ്പം കറിവേപ്പില ഇട്ട് അതും കൂടി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ വഴറ്റുക. കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് ഇരുവ് ഒരുപാട് വേണ്ടവർക്ക് ഒരുപാട് ഇരുപാട്, എനിക്ക് എന്തായാലും ഇരു കുറച്ച് മതി. അതുകൊണ്ട് ആകെ രണ്ട് ചെറിയ പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പകുതി തക്കാളി എടുത്താൽ മതി. ഒരുപാട് തക്കാളി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പുളി കൂടും. ഒരു പകുതി തക്കാളി ഇങ്ങനെ അരിഞ്ഞ് പകുതി അരിഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പിട്ട് ഒരുമിച്ച് ഇങ്ങനെ വഴറ്റുക. എന്നിട്ട് ഒരുവിധം ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ടെങ്കിലും കുറച്ച് നേരം ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. ഏകദേശം കുഴപ്പമില്ലാത്തതായിണ്ട്, ഏകദേശം ഒരു പായുണ്ട്. നമ്മുടെ ഈ കറിവേപ്പിലും പച്ചമുളകും തക്കാളിയും സബോളും ഒക്കെ കിടന്ന് ഒരുവിധം വഴറ്റി വഴറ്റി ആ രൂപത്തിലായി വരുന്നുണ്ട്. ചിക്കനില്ല കേട്ടോ, ബീഫ് വേണ്ടവർക്ക് ബീഫിനെ ഉണ്ടാക്കാം, മുട്ട ഇഷ്ടമുള്ളവർ ഉണ്ടാക്കാം. നമ്മളെന്തായാലും ചിക്കൻ ഉണ്ടാക്കണ മാത്രം. അത് കഴിഞ്ഞിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക. മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അപ്പോൾ കറക്റ്റ് നമുക്ക് ഏകദേശം തട്ടുകടയിലത്തെ രുചി വരാൻ വേണ്ടിയിട്ടാണ് മുട്ട പൊട്ടിച്ച് അതിനുള്ളിൽ ഒഴിക്കുക. എന്നിട്ട് ഇതൊക്കെ പോയിട്ട് ഒരുമിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഏകദേശം ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും ഒരുവിധമെല്ലാം മിക്സായിട്ട് മുട്ടയും ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സായി ഉണ്ടാവും. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇടുക. പിന്നെ ഓൾറെഡി നമ്മൾ ചിക്കൻ കറിയിൽ ഇത് ചേർക്കുമ്പോൾ ഓൾറെഡി ഉപ്പുണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ഉപ്പ് ഇടാത്തത്. പിന്നെ അത്യാവശ്യം നല്ല ഉപ്പ് വേണ്ടവർക്കാണ് കുറച്ചും കൂടി ഇടാം. എന്തായാലും ചെറിയ ഉപ്പാണ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുള്ളൂ. എന്തായാലും നമ്മൾ മുമ്പ് ഉപ്പൊന്നും ഇട്ടുണ്ടായിരുന്നില്ല, സബോളയിലായാലും മുട്ടയിലായാലും. ഇപ്പോഴും നമ്മൾ ചെറുതായിട്ട് ഉപ്പിട്ട് ഇങ്ങനെ എന്നിട്ട് എല്ലാം ഒരുമിച്ചൊന്ന് സെറ്റാക്കുക. ഇപ്പം എന്തായാലും എല്ലാം കൂടി ഒരു ഇതെല്ലാം സെറ്റായി ഉണ്ടാവും. സബോളയ്ക്ക് അത്യാവശ്യം വഴി ഉണ്ടാവും. ഇനി ഈ സമയത്ത് നമ്മളെ വഴി സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊറോട്ട ഉണ്ടല്ലോ, പൊറോട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ട് ആ പൊറോട്ട അതിലേക്ക് മിക്സ് ചെയ്യുക. മുഴുവൻ പൊറോട്ട എന്തായാലും ഫുള്ളായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്തായാലും കൊത്തുപൊറോട്ട ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല, ഒരു ഇത് എല്ലാവർക്കും കൊത്തുപൊറോട്ട ഇഷ്ടമാണ്. അപ്പോൾ നമുക്കത് ഈ പൊറോട്ട ഉണ്ടെങ്കിലും ഈ ചിക്കൻ കറി വെക്കുന്ന ദിവസമാണെങ്കിലും സുഖമായിട്ട് നമുക്ക് കൊത്തുപൊറോട്ട ഉണ്ടാക്കാം. ഈ തട്ടുകടയിലും ഇനി അവിടെ പോയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് സിമ്പിളായിട്ട് കാണിക്കുന്നത്. വലിയ സംഭവമൊന്നുമില്ല, എല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ. എന്നിട്ട് നമ്മൾ എന്തായാലും പൊറോട്ട ഇട്ട് കഴിഞ്ഞിട്ട് അതൊക്കെ കൂടി എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്യുക. സബോള മാത്രം, സബോള വേണ്ടവർക്ക് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ, ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ആയിട്ട് ഗ്രേവിയും അതുപോലെ എല്ലാത്ത കഷ്ണങ്ങളും അതിന് കൂടുതൽ നല്ല എല്ലാത്ത കഷ്ണങ്ങളൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുക. എത്ര വേണ്ട നമുക്ക് ഓരോരുത്തർ ഇത് ഗ്രേവി കൂടുതലാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക. അത്യാവശ്യം ഗ്രേവിയൊക്കെ ആയിട്ട് ഒരു 3 പൊറോട്ടയ്ക്ക് ഏകദേശം എത്ര ഗ്രേവി വേണം, ആ ഗ്രേവി ഏകദേശം എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. ഗ്രേവിയും ചിക്കനും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഉടക്കുക, പറ്റിയതുകൊണ്ട് കട്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുന്ന നന്നായി ടേസ്റ്റും കൂടും. കറക്റ്റ് ഈ പൊറോട്ടൊപ്പം എല്ലാം കൂടി ഇങ്ങനെ അലിഞ്ഞ് തരുമ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതേ അവസാനം ഏതായാലും നമ്മുടെ ഏകദേശം കൊത്തുപൊറോട്ട ഈ രൂപത്തിലെത്തി. അപ്പോൾ ഇത്ര ഉള്ള ഒരു സാധാരണ കൊത്തുപൊറോട്ട ഉണ്ടാകാനായിട്ട് വലിയ ആർപ്പാട്ടുള്ള സംഭവമൊന്നുമല്ല. ചെറുതായി ഏതൊരു ആൾക്കും പിന്നെ ഒരു പൊറോട്ടയും ചിക്കൻ കറി ഉണ്ടെങ്കിൽ സുഖമായി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയ റെസിപ്പിയാണ്, അപ്പോൾ എന്തായാലും കണ്ടിട്ട് അഭിപ്രായമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ജസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കോളൂ. ഒരുപാട് പേർക്ക് ഉണ്ടാക്കാനൊക്കെ അറിയായിരിക്കും, എന്തായാലും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ജസ്റ്റ് കാണിച്ചു കൊടുത്തത് മാത്രം. അപ്പോൾ എന്തായാലും ഒന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അത്യാവശ്യം കൂടെ കഴിച്ചു നോക്കിയപ്പോൾ എല്ലാവരും കുറ്റൊന്നും പറഞ്ഞില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് കഴിച്ചവരൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ കുക്കിംഗ് വീഡിയോസ് പറ്റുകയാണെങ്കിൽ അധികം കുഴപ്പമില്ലാത്ത ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇനിയും വരാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ, എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എല്ലാവർക്കും ബൈ.